के वो पत्थर हो भी? हाँ पत्थर है। ओ, दूर में भी पत्थर है। वो पत्थर का नाम जो है रेड पत्थर है, रेड कुटिया नटा कैट फिश। അത് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടിട്ടാണോ സംശയമുണ്ട്, അല്ലെങ്കിൽ തെരടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടിലൊന്നും. അപ്പോൾ ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. ഒരു രാത്രി മുഴുവൻ ട്രെയിനിലിരുന്ന് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ചങ്ക് വരുന്നത് വിളിക്കാനും മത്തീന് മത്തീൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ബൈന്ദൂർ സ്റ്റേഷനിലേക്കുള്ള യാത്ര? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 10:50 ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി. ഈ ട്രെയിന് ബൈന്ദൂർ സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്ക് കാലത്ത് 7:30 ഈ വണ്ടി എറണാകുളത്ത് നിന്ന് മരുസ്വാഗർ വരെ പോകുന്ന വണ്ടിയാണ്, ദീർഘദൂര വണ്ടിയാണ്. അപ്പോൾ അജ്മീറിലേക്കൊക്കെ ഉള്ള തീർത്ഥാടകർ ഇതിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കർണാടകയിലെ മംഗലാപുരം ഒക്കെ കഴിഞ്ഞ് ഉടുപ്പിയും കഴിഞ്ഞ് ഇവിടെ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുമ്പിൽ കാണുന്ന ചെറിയൊരു തുരങ്കമാണ്, അതിന് എത്രത്തോളം ദൈർഘ്യമുണ്ടെന്ന് അറിയില്ല. ആ തുരങ്കം കഴിഞ്ഞിട്ട് ഈ വണ്ടി അങ്ങനെ പോകും. നമ്മൾ 3-4 ദിവസം ഇവിടെ കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ടാർജറ്റ് 4 ദിവസമാണ്, പക്ഷേ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. ആ 2 ദിവസം ഈ ശിരൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമപ്രദേശത്ത് മത്തീൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കറങ്ങും. കുറേ സ്ഥലങ്ങൾ കാണണം എന്നുണ്ട്. അതിലേതൊക്കെയാണ് നമുക്ക് പോയിട്ട് കണ്ട് വീഡിയോ പകർത്താൻ പറ്റുമെന്നറിയില്ല. എന്ത് തന്നെ ആയാലും മൂകാംബിക ക്ഷേത്രവും അതുപോലെ തന്നെ മുരുടേശ്വര ക്ഷേത്രവും നമ്മളുടെ ടാർജറ്റിലുണ്ട്. അതുകൂടാണ്ട് പിന്നെ മെയിൻ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തീൻ്റെ കൂടെ നടന്നിട്ട് കുറച്ച് മീൻ പിടിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ മത്തീൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ആരാണ് മത്തീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നൈറ്റ് ടൂർ പുഷർ നൈറ്റ് മാനേജറാണ് മത്തീൻ. ബൈന്ദൂർ സ്റ്റേഷൻ വിട്ടിട്ട് ട്രെയിനും മരുസാഗറിലേക്ക് പോയി. ഞാനും ലത്തീഫും ഫൈസലും കൂടിയിട്ട് ശിരൂർ പട്ടണത്തിലേക്കും പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിൻ ജേണി? ഭാഷയോടെ വന്നപ്പോൾ മലയാളമൊക്കെ മാറ്റി. ഇപ്പൊ ബൗത്ത് അച്ച അച്ച മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെങ്കള് ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് നമ്മളുടെ ചങ്ക് ദോസ് മത്തീൻ. ഇവിടുന്നാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്കൊക്കെയുള്ള വഴി. ഏകദേശം 30 കിലോമീറ്ററോളം വരുന്നത്. ഈ ബൈന്ദൂർ സ്റ്റേഷനിൽ ഏകദേശം 4-5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് മത്തീൻ്റെ വീട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. മാഷും ഫൈസലും പുറകിലിരിക്കുന്നുണ്ട്. മത്തീൻ ചെങ്കൾ അങ്ങനെ കർണാടകയിൽ വന്നിട്ട് നമ്മൾ ശിരൂരും കടപ്പുറത്ത് വന്നിരിക്കുകയാണ് മത്തീൻ്റെ കൂടെ. ഇവിടെ ഫുള്ള് കല്ലുകളിങ്ങനെ കൂട്ടിയിട്ടതിൽ കൂടെ നടക്കട്ടെ. ഇനി വൈകുന്നേരത്ത് ബോട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയില്ല മത്തീൻ്റെ എന്തൊക്കെ പരിപാടി അറിയില്ല. അബ്ദുൽ മത്തീൻ നമ്മുടെ മുത്ത് ചങ്കാണ് കേട്ടോ. ലത്തിമാശ ഇങ്ങനെ അതേമാതിരി ഒരു കുരിപ്പാണ് അത്. മത്തീന എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖോ. ഇത് മത്തീന്, ഇത് ലത്തിമാശ്, ഇത് ഫൈസൽ. ഇതാണ് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ ശിരൂരു കടപ്പുറത്തുള്ളത്. ശിരൂരു പൊന്നാനി അല്ല, തലശ്ശേരി അല്ല, കണ്ണൂരല്ല, ശിരൂരു. ആള് മുമ്പേ ഇവിടെ മീൻ പിടിക്കാൻ പോകൊക്കെ ഉണ്ടായിരുന്ന ആളെ പണി. ഇപ്പം വലിയ മുതലാളിയൊക്കെ ആയി. അല്ല നമ്മളുടെ കൂടെ ഒക്കെ ജീവിക്കണമെങ്കിൽ മുതലാളിയാവണ്ട്. രക്ഷയില്ലോ തരാ. മത്തീനെ സമുദ്രം കിത്തന സാലോക്യ മലബാറിലെ തലശ്ശേരി ഒക്കെ കടപ്പുറം പോലെ തന്നെ കേട്ടോ. ഫുള്ള് പാറകളാണ്, അതുകൊണ്ട് കക്കുണ്ട് പാറൻ്റെ മേലൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, തകർപ്പൻ ബോട്ടിംഗ്. പൊന്നാനി കടപ്പുറം മാത്രം കണ്ടു വന്ന ലത്തിമാശ് ശിരൂരു കടപ്പുറം കണ്ടിട്ടാകെ അത്ഭുതപ്പെട്ടിട്ട് അന്താളിച്ചിട്ട് നിൽക്കുകയാണ്. ഫൈസൽ ആണെന്നുണ്ടെങ്കിൽ ആകെ കണ്ടിരിക്കണ ചാവക്കാട് ബീച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഫൈസൽ ഇവിടെ വന്നിട്ട് എരുന്ത് പരുന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്താ അറിയുള്ളൂ, ആ പാറയുടെ മേലെ എരുന്തുണ്ട്. മത്തി ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം. ഇതൻ കോൻസ ബാജുമെ അയില ബംഗ്ലാ മേലത്തെ ഉദര ഓർ അയില ഉദരി മേലത്തെ ഉദര കേ പത്തരോ ഭീ? ആ പത്തരേ. ഓ ദൂർ മേ ഭീ പത്തര ഹൈ. വോ പത്തർ കാ നാം ജോ ഹൈ रेड पत्थर है. रेड रेड पत्थर, रेड 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 पत्थर, रेड 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 पत्थर. वो जो लास्ट में तुम लोग चुआ चुआ. हां रेड पत्थर. वो देख रहे हैं चुआ के जैसा दिखते है ना उस इधर से चुआ पत्थर. शाम में हम लोग जाएंगे उधर. हां जाएगा शाम में जाएगा. ഇതാണ് മക്കളെ നമ്മൾ ശംഖ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ചെറിയ കുട്ടികളാണ് പാറയുടെ മേലെ പൊടിച്ചു വരികയാണ്. ഇനി ഇതിൻ്റെ വലുതുണ്ട് അപ്പുറത്ത്, പക്ഷെ അവിടെ നല്ല വഴുക്കലുണ്ട്. എന്നാലും പോയോക്കാം. ഇതാണത് ഞാൻ നേരത്തെ പറഞ്ഞ കക്കകളൊക്കെ പാറയുടെ മേലെ വന്നിട്ട് എരുന്ത് എന്ന് പറയും. എരുന്തിനൊക്കെ കടൽ തുടച്ചോണ്ടായാലോ? ഇല്ല അത് അവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയൊരു വേറിട്ട കാഴ്ച. പൊന്നാനി കടപ്പുറത്ത് നിന്നൊക്കെ വേറിട്ടിട്ട് ഒരു കാഴ്ച കണ്ട ഇതാണ്. ഇതേട്ടാ മത്തീനെ കോൺസ മച്ചി
ഏട്ടക്കുട്ടിയാണ് കേട്ടോ കാറ്റ്ഫിഷ്. അത് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടിട്ടാണോ സംശയം ഉണ്ട്, അല്ലെങ്കിൽ തെരടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടിലൊന്ന്. എൻ്റെ തലയും ഏട്ടക്കുട്ടിനെയും കൂടി നിങ്ങൾ കാണുക. അതിനെ അതിനെ എടുത്തിട്ട് കടലിലേക്ക് ഇടണം. അത് എനിക്ക് ചോദിച്ചോ സമുദ്രമ്പ പേറ്റേക്കാ വാപ്പസ്. ഏട്ടക്കുട്ടി ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ നല്ല തിരയാണ്. എത്തിമാശി സാഹസികപരമായിട്ടാണ് പാറയുടെ മുകളിൽ നിന്ന് അടുത്ത പാറയിലേക്ക് ചാടുന്നത്. പക്ഷേ ഞാനങ്ങനല്ല, ഞാനും പെട്ടെന്ന് കയറുന്നത്. പൈസ ഇല്ലാതെ അവിടെ പെരങ്ങനെ കിടന്നത്. ആ പൈസയിൽ പെരങ്ങാണ് അവിടെ കിടന്നിട്ട്. മത്തീനാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോഷൂട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും മത്തീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങും. ഇവിടെ ശിരൂരു കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടെ ഒരു ദ്വീപുണ്ട് എന്ന് പറഞ്ഞ ഐലൻഡ്, സെൻറ്റ് മേരീസ് ഐലൻഡ്, അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അതുകൂടാതെ മാൽപ്പ ബീച്ച് പോകാനുണ്ട്. പിന്നെ മത്തീൻ്റെ കൂടെ ലൈവ് ബോട്ടിംഗ് ഉണ്ട്, ഫിഷിങ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇനി അടുത്ത വെറുപ്പിക്കലായിട്ട് വരും. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ കർണാടകയിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കുറേ കടലിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് മീൻ പിടിക്കുന്നതും ആ മീനിനെ ചുട്ട് കഴിക്കുന്നതും, അതുപോലെ തന്നെ കടലിൽ പോയിട്ട് ബോട്ടിൽ പോയിട്ടുള്ളൊരു മീൻപിടുത്തവും കൂടി നമ്മുടെ പദ്ധതിയിലുണ്ട്. ഇനി മുരുഡേശ്വര ക്ഷേത്രവും മൂകാംബിക ക്ഷേത്രവും ഒക്കെ ആയിട്ട് ഇനിയും വീഡിയോ ആയിട്ട് കർണാടകയിൽ നിന്ന് വരും. നിങ്ങൾ കട്ടൊക്കെ സപ്പോർട്ട് നിൽക്കണേ.